ഹായ് ഹലോ നമസ്കാരം. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഒന്നുമില്ല, നേരെ കൂമനെ പറ്റി സംസാരിക്കുകയാണ്. കൂമൻ മലയാള സിനിമ നല്ല ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ പടം പക്ക ത്രില്ലർ. ജീത്തു ജോസഫിൻ്റെ നമ്മളെ മെമ്മറീസിന് ശേഷം ഇറക്കിയ ഒരു പക്ക തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള ഒരു പക്ക ത്രില്ലർ എന്ന് പറയാം. സംഭവം ജീത്തു ജോസഫാണ് സംവിധായകൻ, എൻ്റെ ഫേവറേറ്റ് ഒരു ഡയറക്ടറാണ്. കെ ആർ കൃഷ്ണകുമാർ ഇത് നമ്മുടെ കഥ എഴുതിയ ആൾ. സ്റ്റീഫനാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ക്യാമറ സതീഷ് കുറുപ്പാണ്. ക്യാമറയുടെ കാര്യത്തിൽ സിനിമാറ്റോഗ്രാഫി ഒരു രക്ഷയില്ല, നല്ല അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു ട്രെയിലറിൽ തന്നെ അവർ കറങ്ങി വരുന്ന സീൻ കണ്ടപ്പോൾ തന്നെ നല്ല അടിപൊളി ഒരു സാധനം ചെയ്തു വെച്ചിട്ടുണ്ട്. മ്യൂസിക് വിഷ്ണു ശ്യാമാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. പക്ക ആ സീൻ എന്താണോ വേണ്ടത് അത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പക്ക ത്രില്ലർ എന്ന് പറഞ്ഞാൽ പടം ഒരു രക്ഷയില്ല. തിയേറ്ററിൽ ഒരു സീറ്റ് എഡ്ജ് എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്ന പോലെ പക്ക ഒരു രക്ഷയില്ല. പിന്നെ വേറെന്തോ കുറച്ച് കാര്യം പറയാനുള്ളത്, എന്നാലും എനിക്ക് മനസ്സിലാകത്തി ഈ പടം ഇപ്പം ഈ അടുത്ത് കുറച്ച് കേസായ ഒരു സംഭവമൊക്കെ ആയിട്ടാണ് ഈ പടം റിലേറ്റായി വന്നിരിക്കുന്നത്. ഇവർ ഞങ്ങൾ കുറച്ച് ആ സമയത്തുകൊണ്ട് റിലീസ് ചെയ്യും. ഇനി ഇങ്ങനൊരു കേസ് ഉണ്ടാകാൻ വേണ്ടി ഇവർ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു റിലീസ്. അറിയത്തില്ലോ, സംഭവം നല്ല അടിപൊളി ത്രില്ലറാണ്. ആസിഫ് അലി അടിപൊളിയായിട്ടുണ്ട്. അത് ആസിഫ് അലി, രഞ്ജി പണിക്കരുണ്ട്, ജാഫർ അടിക്കും. അതും പറയേണ്ട ഒരു ക്യാരക്ടർ തന്നെയാണ് പക്ക. പുള്ളി ഇപ്പം ലാസ്റ്റ് ചെയ്തു വെച്ചിരിക്കുന്ന കുറേ ക്യാരക്ടറിൽ വെച്ച് നോക്കുമ്പോൾ ഇത് പുള്ളിയുടെ നല്ലൊരു ബെസ്റ്റ് പെർഫോമൻസ് തന്നെയാണ്. പടം തിയേറ്ററിൽ പോയി കാണുക. ഞാൻ ആദ്യമായിട്ടാണ് റിവ്യൂ ഇടുന്നത്, വെറുതെ ഇടുന്നതല്ല, സംഭവം ഉള്ളതാണ്, സത്യസന്ധമായിട്ട് പറയാം. കൂടുതലും തിയേറ്ററിൽ കാണണമെന്ന് പറയുന്ന കുറേ ഡാർക്ക് സീനുകളുണ്ട്. ഡാർക്ക് സീൻ എന്ന് പറഞ്ഞാൽ നൈറ്റിൽ എടുത്ത സീനുകളുണ്ട്. പക്ക തിയേറ്ററിലിരുന്ന് കണ്ടാൽ എനിക്ക് അടിപൊളിയായിരിക്കും. തമിഴ്നാട് കേരള അതിർത്തി ബോർഡറിൽ സംഭവിക്കുന്നൊരു കഥയാണ് സംഭവം. ആദ്യം നല്ലൊരു ചെറിയ നോർമൽ രീതിയിൽ പടം പോയിട്ട് പിന്നെ അങ്ങോട്ട് വേറെ ലെവലാക്കിക്കൊണ്ട് കളയും. അതേപോലെ നമ്മൾ ഫസ്റ്റ് ഹാഫ് കൊണ്ട് നിർത്തി ഇൻ്റർവെല്ലിന് കൊണ്ട് നിർത്തുന്ന ഒരു പഞ്ചിങ്ങുണ്ട്. അതൊക്കെ ഒരു രക്ഷയില്ല, സൂപ്പർ സാധനം. അപ്പം പടം എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക.